ഹൈ ഡെഫിനിഷൻ ക്യാമറ, ലോങ് ബാറ്ററി ലൈഫ്, ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ്. അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെയുണ്ട്. മൈജി, മൈജി ഫ്യൂച്ചർ. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2025 സീസണിലെ മെഗാലേലത്തിൽ എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന താരമാണ് ഋഷഭ് പന്ത്. ഇന്ത്യയുടെ സൂപ്പർ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ മെഗാലേലത്തിലേക്ക് എത്തിയതോടെ പുതിയ തട്ടകം ഏതാവുമെന്ന് അറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു എല്ലാവരും. ഋഷഭ് പന്ത് ലേലത്തിലേക്ക് എത്തിയപ്പോൾ തന്നെ ഇതുവരെയുള്ള എല്ലാ റെക്കോർഡുകളും തകർക്കപ്പെടുമെന്ന് ഉറപ്പായിരുന്നു. അത് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. 27 കോടിക്ക് ലക്നൌ സൂപ്പർ ജയൻസാണ് ഋഷഭിനെ വാങ്ങിയത്. കെ എൽ രാഹുൽ ഒഴിഞ്ഞ സീറ്റിലേക്കാണ് ഇനി ഋഷഭ് എത്തുക. എല്ലാവരും പഞ്ചാബ് കിങ്സ് ഋഷഭിനെ വാങ്ങുമെന്നാണ് കരുതിയത്. എന്നാൽ ഋഷഭിനെ വാങ്ങുവാൻ പഞ്ചാബ് വലിയൊരു താല്പര്യം കാട്ടിയതുമില്ല. ശ്രേയസ് അയ്യരെ പഞ്ചാബ് തൂക്കിയതോടെ ഋഷഭ് പന്തിനെ അധികം പണം മുടക്കുവാൻ പഞ്ചാബ് തയ്യാറായില്ല. ഡൽഹി ക്യാപിറ്റൽസ് ഋഷഭ് പന്തിനെ മെഗാലേലത്തിന് മുമ്പ് ഒഴിവാക്കിയപ്പോൾ എല്ലാവരും ഞെട്ടിയിരുന്നു. നായകനായിരുന്ന ഋഷഭിനെ ഡൽഹി അപ്രതീക്ഷിതമായാണ് തഴഞ്ഞത്. അതുകൊണ്ട് തന്നെ ലേലത്തിൽ ഡൽഹി ഋഷഭിനെ വാങ്ങാൻ ശ്രമിക്കില്ലെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ ഋഷഭിനെ ശക്തമായി തന്നെ ഡൽഹി രംഗത്തെത്തി. എന്നാൽ അപ്രതീക്ഷിതമായി RCBയും ഹൈദരാബാദും രംഗത്തെത്തി. ഇരു ടീമും 12 കോടിക്ക് മുകളിൽ ഋഷഭിന് നൽകുവാൻ തയ്യാറായി എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. എന്നാൽ ഋഷഭിനെ കൂട്ടാൻ ലക്നൌ തുനിഞ്ഞിറങ്ങിയതിനാൽ ഡൽഹിക്ക് കാര്യങ്ങൾ എളുപ്പമായില്ല. ഇതോടെ RTM ഡൽഹി ഉപയോഗിക്കുകയും 27 കോടി ഉയർത്തുകയും ചെയ്തു. ഈ തുകയ്ക്ക് ലക്നൌ സമ്മതിച്ചതോടെ ലക്നൌവിലേക്ക് ഋഷഭ് പന്ത് എത്തുകയായിരുന്നു. ടീമിന്റെ വിക്കറ്റ് കീപ്പറായും നായകനായും ഋഷഭ് പന്തിനെ നമുക്ക് പ്രതീക്ഷിക്കാം. ലക്നൌ സൂപ്പർ ജയിന്റ്സ് രാഹുലിന് കീഴിൽ പ്ലേ ഓഫ് കളിച്ചെങ്കിലും കപ്പിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഋഷഭിന് കാര്യങ്ങൾ എളുപ്പമാവില്ല. ലക്നൌ സൂപ്പർ ജയിന്റ്സിന്റെ നായക സ്ഥാനത്ത് നിന്ന് രാഹുൽ പടിയിറങ്ങാനുള്ള കാരണം ടീമിന്റെ ഉടമയുമായിട്ടുള്ള ഉടക്കാണ്. ടീമിന്റെ പ്രകടനം മോശമായപ്പോൾ രാഹുലിനെ ഉടമ പരസ്യമായി ശാസിച്ചിരുന്നു. ഇതാണ് രാഹുൽ ടീമിടാൻ കാരണം. ഇപ്പോൾ ആ സ്ഥാനത്തേക്ക് ഋഷഭ് എത്തുമ്പോൾ വലിയ വെല്ലുവിളിയാണ് ഋഷഭിന് മുന്നിലുള്ളത്. എന്തായാലും ടീമിന്റെ ഉടമയുമായി ഉടക്കാതെ ഋഷഭിന് മുന്നോട്ട് പോകാനാവുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. ഋഷഭിന്റെ സ്വഭാവം നോക്കുമ്പോൾ ലക്നൌവിൽ പൊട്ടിത്തെറിക്ക് സാധ്യത വളരെ കൂടുതലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു IPLൽ കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരമെന്ന റെക്കോർഡാണ് ഋഷഭ് പന്ത് നേടിയെടുത്തത്. 27 കോടി നേടിയ ഋഷഭിന് തൊട്ടു മുമ്പ് ശ്രേയസ് അയ്യർ നേടിയ 26.75 കോടി റെക്കോർഡാണ് തകർത്തത്. ഹൈ ഡെഫിനിഷൻ ക്യാമറ, ലോങ് ബാറ്ററി ലൈഫ്, ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ്. അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെയുണ്ട്. മൈജി, മൈജി ഫ്യൂച്ചർ.